വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് സ്വന്തം അച്ഛനെ അറസ്റ്റ് ചെയ്യണമെന്ന് പോലീസ് സ്റ്റേഷനിൽ ചെന്ന ഒരു ഏഴുവയസ്സുകാരി പരാതിപ്പെടുകയാണ് തമിഴ്നാട്ടിലെ ആമ്പൂരിൽ ഹനീഫ സാറ എന്ന കൊച്ചു പെൺകുട്ടിയുടെ വിചിത്രമായ പരാതി കേട്ട് എസ് ഐ വലർമതി ഉൾപ്പെടെയുള്ളവർ കുറച്ചുനേരം നേരം അന്തം വീട്ട് നിന്നുപോയി പിന്നെ ആശ്ചര്യം മാറ്റിവെച്ചവർ കാരണം എന്താണെന്ന് ചോദിച്ചു അച്ഛൻ വീട്ടിൽ കക്കൂസ് പണിതു തരാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെയും ചെയ്തിട്ടില്ല അവൾ ദേഷ്യത്തിലാണ് പോലീസുകാർക്ക് അതിശയമേറി ഇങ്ങേ അതിനൊക്കെ പരാതി കൊടുക്കാമോ പരാതി സ്വീകരിച്ചാൽ അച്ഛനെ നമ്മൾ അറസ്റ്റ് ചെയ്യും കക്കൂസ് പണിഞ്ഞു തരാമെന്ന് പറഞ്ഞ് എന്നെ പറ്റിക്കാൻ തുടങ്ങിയിട്ട് കുറെയായി പിന്നെ പറഞ്ഞു ഞാൻ ഫസ്റ്റ് റാങ്ക് വാങ്ങിയാൽ ചെയ്യാമെന്ന് എൽ മുതൽ എനിക്ക് ഫസ്റ്റ് റാങ്ക് ആണ് ആ എന്നോടാണ് അച്ഛനെ അറസ്റ്റ് ചെയ്താൽ മോൾക്ക് വിഷമമാവില്ലേ വലർമതി വാത്സല്യത്തോടെ ചോദിച്ചു അച്ഛൻ എന്നെ പറ്റിച്ചിട്ടല്ലേ രണ്ടാം ക്ലാസ്സുകാരിയുടെ മുറിവേറ്റ ആത്മാഭിമാനത്തിന് മുന്നിൽ പോലീസിനധികം പിടിച്ചു നിൽക്കാനായില്ല അച്ഛനെ ഫോൺ ചെയ്ത് വിളിച്ചു വരുത്തി കാര്യം തിരക്കി ശരിയാണ് രണ്ടു വട്ടം സ്വച്ഛ് ഭാരത് പദ്ധതി വഴി കക്കൂസിനെ അപേക്ഷിച്ചിട്ടും കിട്ടിയില്ല അതിനാലാണ് ഇങ്ങനെ സംഭവിച്ചത് അപ്പോൾ തന്നെ ഈ വിഷയം സ്ഥലത്തെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിനെയും കളക്ടറേയും പോലീസ് അറിയിച്ചു ഉടൻ തന്നെ പരിഹാരം പരിഹാരമുണ്ടാവുമെന്ന് ഉറപ്പ് ആരോഗ്യവകുപ്പിൽ നിന്നും ആ രണ്ടാം ക്ലാസുകാരിക്ക് സ്റ്റേഷനിൽ വെച്ച് കിട്ടി അച്ഛനും മകളും സ്നേഹത്തോടെ അഭിമാനത്തോടെ ഒരു ഷെയ്ക്ക് ഹാൻഡിൽ പരാതി ഒത്തുതീർപ്പാക്കി അവിടെ നിന്ന് മടങ്ങി അതൊരു തിങ്കളാഴ്ചയായിരുന്നു പിറ്റേന്ന് ചൊവ്വാഴ്ച ഹനീഫ സാറയ്ക്ക് അവളുടെ വീട്ടിൽ സ്വന്തമായ ഒരു കക്കൂസ് പണിത് കിട്ടി കഥയവിടെ തീർന്നില്ല ആ ഏഴുവയസ്സുകാരുടെ അഭിമാന പോരാട്ടത്തിൽ ആംബൂരിലെ നൂറ് കുടുംബങ്ങൾക്കാണ് കൂട്ടത്തിൽ സ്വന്തമായി കക്കൂസ് ലഭിച്ചത് ഹനീഫസാറെ സ്വച്ഛ് ഭാരത് പദ്ധതിയിലൂടെ അംബാസഡറായി സർക്കാർ നിയമിക്കുകയും ചെയ്തു അവളുടെ കൂടെയുള്ളവരൊക്കെ ലോകമറിയുന്ന സെലിബ്രിറ്റീസും ഇതേതാണ്ട് ഒരു വർഷത്തിന് മുൻപുള്ള സംഭവമാണ് ഒരു രണ്ടാം ക്ലാസ്സുകാരിയായിരുന്നു അവൾ വീട്ടിൽ കക്കൂസ് ഉണ്ടാവേണ്ടതിന്റെ ആവശ്യകതയും അച്ഛൻ തന്നെ പറഞ്ഞു പറ്റിക്കുന്നതിൽ തനിക്കുണ്ടായ അഭിമാനക്ഷതവുമൊക്കെ സ്വയം മനസ്സിലാക്കാൻ മാത്രം ചിന്താശേഷിയുള്ളവൾ അതാണ് ഹനിഫസാറ ഇന്നത്തെ കാലത്ത് കുട്ടികളുടെ ഒരു െ ഒന്ന് പരിചയപ്പെടുത്തിയെന്ന് മാത്രം നമ്മളെക്കാളുമൊക്കെ എത്രയോ മുകളിലാണ് അവരുടെ ചിന്തകളുടെ ലോകമെന്ന് മനസ്സിലാക്കാൻ വേണ്ടി തന്നെ കേരളത്തിൽ നമ്മൾ അറിയുന്ന നിദാഫാത്യമയും സഫയും പൂജയും ഒക്കെ ആ തലമുറയാണ് പ്രതിദാനം ചെയ്യുന്നത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നന്ദി